Hi friends, welcome to the Speak Fluent English class practice day 23 from English with SC. കഴിഞ്ഞ ക്ലാസ്സിൽ നാം ക്വസ്റ്റ്യൻ ടാഗ് എന്ന സെക്ഷനായിരുന്നു എടുത്തിരുന്നത്. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് പാർട്ട് നാം കഴിഞ്ഞു. ആ വീഡിയോകൾ കണ്ടിട്ടില്ലാത്തവർ പ്ലീസ് വാച്ച് ദറ്റ് വീഡിയോസ്, സബ്സ്ക്രൈബ് ദ ചാനൽ, ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ. ഇനി നമുക്ക് അതിൻ്റെ തൊട്ടടുത്ത സെക്ഷനിലൂടെ കടന്നു പോകാം. ഇവിടെ നാം യൂസ്ഡ് ടു എന്ന സ്റ്റേറ്റ്മെൻ്റ് വരുന്ന ഭാഗത്ത് ക്വസ്റ്റ്യൻ ടാഗ് ഡിഡിൻ്റ് ആയിരിക്കും എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ദെയർ സബ്ജക്റ്റായി വരുന്ന ദെയർ വാസ് നോട്ട് ഇനഫ് ടൈം എന്ന ദെയർ വരുന്നിടത്ത് ഓക്സിലറി വേർബ് പ്ലസ് ദെയർ തന്നെയായിരിക്കും അവിടുത്തെ ക്വസ്റ്റ്യൻ ടാഗും. അതുപോലെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ ദിസ് ദാറ്റ് അങ്ങനെയൊക്കെ വരുമ്പോൾ അതിൻ്റെ ടാഗ് എന്ന് പറയുന്നത് ഇറ്റ് ആയിരിക്കും. അതായത് ഇപ്പം ദാറ്റ് ഈസ് കറക്റ്റ്, അപ്പോൾ അവിടെ എന്ത് വരും? ഈസിൻ്റ് ഇറ്റ്? ദാറ്റ് ഈസ് നോട്ട് കറക്റ്റ്, ഈസ് ഇറ്റ്? ഇങ്ങനെ വരും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇമ്പറേറ്റീവ് സെൻറ്റൻസ്, അതായത് ഇപ്പം റിക്വസ്റ്റ്, കമാൻഡ്, അതായത് അപേക്ഷ, അഭ്യർത്ഥന, ഇങ്ങനെയൊക്കെ വരുന്നത് പോസിറ്റീവോ നെഗറ്റീവോ ഏത് വന്നാലും അവിടുത്തെ ക്വസ്റ്റ്യൻ ടാഗ് വിൽ യു ആയിരിക്കും. വിൽ യു, ഓക്കെ. ഇപ്പോൾ പറയണം ഓപ്പൺ ദ ഡോർ, എന്താണ് ക്വസ്റ്റ്യൻ ടാഗ്? വിൽ യു. ഡോണ്ട് ഓപ്പൺ ദ ഡോർ, ക്വസ്റ്റ്യൻ ടാഗ് എന്തായിരിക്കും? വിൽ യു, ഓക്കെ. അതുപോലെ ലെറ്റ് ഉപയോഗിച്ച് തുടങ്ങുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ ആ ടാഗ് എപ്പോഴും ഷോൾ വെച്ചിട്ടായിരിക്കും തുടങ്ങുന്നത്. ഇപ്പം ലെറ്റ് അസ്, ഷോൾ വി. ഇപ്പം അസ് വരുമ്പോൾ അവിടെ അതിൻ്റെ പ്രോനൗൺ വി. ലെറ്റ് മീ, ഷോൾ ഐ. ലെറ്റ് ഹിം, ഷോൾ ഹി, ഓക്കെ. അതുപോലെ തന്നെ ക്ഷണം, അതായത് ഇൻവിറ്റേഷനോ സജഷനോ അങ്ങനെയൊക്കെ വരുന്ന സെൻറ്റൻസുകളുടെ ടാഗ് വിൽ യു അല്ലെങ്കിൽ വോണ്ട് യു ആയിരിക്കും. ഹാവ് അനദർ കപ്പ് ഓഫ് ടീ, വിൽ യു. ഇപ്പം സെയിം ഹാവ് അനദർ കപ്പ് ഓഫ് ടീക്ക് വോണ്ട് യു എന്നും നമുക്ക് എഴുതാം, ഓക്കെ. അതായത് ഇവിടെ വോണ്ട് യു കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവിടെ ഒരു അർജൻ്റായിട്ടുള്ള കാര്യങ്ങൾക്കാണ് വോണ്ട് യൂസ് ചെയ്യുന്നത്, ഓക്കെ. അതുപോലെ തന്നെ ഒരു ഇമ്പറേറ്റീവ് സെൻറ്റൻസിൽ ഇംപേഷ്യൻസ്, അതായത് അക്ഷമ, അതുപോലെ വഴക്ക് പറയുക, ശകാരം, ഇങ്ങനെയൊക്കെ ഉള്ളത് വരുമ്പോൾ അവിടെ can't you എന്നായിരിക്കും. ഇപ്പം യൂസ് യുവർ കോമൺ സെൻസ്, can't you. സ്റ്റോപ്പ് ടോക്കിംഗ് നോൺ സെൻസ്, can't you. ഓക്കെ. അതുപോലെ എവറി വൺ, എനി വൺ, എവറിബഡി, എനിബഡി, സം വൺ, സംബഡി, ഇങ്ങനെയൊക്കെ ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ള പ്രൊനൗൺസ്. ഇത് ഞാൻ മുമ്പ് ക്ലാസ്സുകളിൽ സബ്ജക്റ്റ് വെർബ് അഗ്രിമെൻറ്റിൽ ഞാനിത് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസ്സുകൾ കണ്ടിട്ടില്ലാത്തവർ പ്ലീസ് വാച്ച് ദാറ്റ് വീഡിയോസ്, ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. അപ്പോൾ അങ്ങനെ വരുന്ന അങ്ങനെയുള്ള സെൻറ്റൻസുകളെ നാം അവിടെ ചെയ്യുമ്പോൾ, അവിടെ നാം ക്വസ്റ്റ്യൻ ടാഗ് ചെയ്യുമ്പോൾ, നോ വൺ, നോ ബഡി, നൺ ഓഫ്, നെയ്തർ ഓഫ്, ഈ പറഞ്ഞവയെല്ലാം സിംഗുലറായിട്ടായിരിക്കണം എടുക്കേണ്ടത്. അതുപോലെ അതിനെ പ്ലൂറലായിട്ടെടുക്കുമ്പോൾ, ആ സിംഗുലറായിട്ടെടുക്കുന്ന പോലെ തന്നെ പ്ലൂറലായിട്ടെടുക്കുമ്പോൾ അവിടെ ദേ ആയിരിക്കും ക്വസ്റ്റ്യൻ ടാഗിൽ യൂസ് ചെയ്യേണ്ടത്, ഓക്കെ. ടാഗിലെന്ന് പറയുന്നത് ഇവയെല്ലാം നാം സാധാരണഗതിയിൽ പ്ലൂറലായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നോൺ വാസ് ഇഞ്ച്വേർഡ്, നോൺ വാസ് ഇഞ്ച്വേർഡ്. അപ്പോൾ വാസ് എന്ന് പറയുന്നത് സിംഗുലറിൻ്റെയാണ്, പക്ഷേ നമ്മളിവിടെ പ്ലൂറലായിട്ടാണ് എടുക്കേണ്ടത്. അതുകൊണ്ട് അവിടെ വാസിന് പകരം നമ്മൾ വേർ യൂസ് ചെയ്യുന്നു, നോണിന് ദേ കൊടുക്കുന്നു, വേർ ദേ. ഇപ്പം എവരി വൺ വോണ്ട് യു, ഡിഡിൻ്റെ ദേ, ഡബ്ല്യു എ ആർ എൻ ഇ ഡി, വോണ്ട് യു, അപ്പം ഡിഡിൻ്റെ ദേ, ഓക്കെ. അതുപോലെ തന്നെ മോസ്റ്റ് ഓഫ് അസ്, സം ഓഫ് അസ്, നൺ ഓഫ് അസ് എന്നൊക്കെ വരുമ്പോൾ സബ്ജക്റ്റ് നമ്മൾ വി ആയിരിക്കണം എഴുതേണ്ടത്, വി, ഡബ്ല്യു ഇ വി, കാരണം അസ് അല്ലേ ഇവിടെ വരുന്നത്. അപ്പോൾ പ്രത്യേകമായി ശ്രദ്ധിക്കുക. എന്നാൽ മോസ്റ്റ് ഓഫ് ദം, നൺ ഓഫ് ദം, സം ഓഫ് ദം ഒക്കെ വരുമ്പോഴോ അവിടെ ദേ ആയിരിക്കും യൂസ് ചെയ്യേണ്ടത്, ഓക്കെ. സം ഓഫ് യു എന്നതാണ് സബ്ജക്റ്റ് എങ്കിൽ, യു ആയിട്ട് വരുമ്പം അവിടെ ടാഗിൽ നാം സബ്ജക്റ്റ് യു എന്ന് തന്നെ കൊടുക്കണം, ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, നാം വളരെയധികം ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ നമുക്ക് ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻ ടാഗിൻ്റെ എക്സസൈസ് കൂടി ചെയ്യാം. ഒന്നാമത്തെ നോക്കൂ, നോബഡി ലൈക്സ് ഹർ, നോബഡി ലൈക്സ് ഹർ, എന്തായിരിക്കും എൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് വരുന്നത്? ഡു ദേ.
take care of your health, won't you? She has come back. She has come back എന്ന് പറയുമ്പോൾ hasn't she. Everyone was present yesterday. എന്തായിരിക്കും? Weren't they? I am not late. I am not late. Am I? He can play cricket. എന്തായിരിക്കും? Can't he? ഓക്കെ. അപ്പോൾ ഈ ക്ലാസ്സിൽ നാം പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ടാഗിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിനു മുമ്പ് ക്വസ്റ്റ്യൻ ടാഗിൻ്റെ ഒരു പാർട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോസ് കണ്ടിട്ടില്ലാത്തവർ പ്ലീസ് വാച്ച് ദിസ് വീഡിയോസ്, സബ്സ്ക്രൈബ് ദ ചാനൽ, ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ. താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ് അസീന ഇബ്രാഹിം.